നമസ്കാരം സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്നതിനിടെ എം എൽ എ ഹോസ്റ്റൽ നവീകരിക്കാനും പുതിയ ഫ്ളാറ്റുകൾ പണിയാനും നടപടി തുടങ്ങി പമ്പ ബ്ലോക്കിലാണ് പുതിയ ഫ്ളാറ്റുകൾ വരുന്നത് ഇതിന്റെ ഭാഗമായി പമ്പയിൽ താമസിച്ചിരുന്ന എം എൽ എ മാർക്കായി ഇരുപതിനായിരം രൂപ ചെലവിൽ കരമരയിൽ ഫ്ളാറ്റുകൾ വാടകയ്ക്കെടുത്തു അമ്യീസിനെയും വാച്ച് ആൻഡ് വാർഡന്മാരെയും അവിടെ നിയോഗിച്ചിട്ടുമുണ്ട് മുൻമന്ത്രി സജി ചെറിയ അടക്കമുള്ളവർ ഇനി മുതൽ അവിടെയാണ് താമസിക്കുന്നത് വടക്കോട്ടുള്ള ചില പ്രതിപക്ഷ എം എൽ എമാരാണ് സജി ചെറിയ അയൽവാസികൾ നിലവിൽ ഏഴ് ഫ്ളാറ്റുകളാണ് കരമന പത്മ കോംപ്ലക്സിൽ വാടക എടുത്തിട്ടുള്ളത് നിയമസഭാ മന്ദിരത്തിനടുത്ത് ഫ്ളാറ്റുകൾ കിട്ടാത്തത് കൊണ്ടാണ് കരമനയിൽ ഫ്ളാറ്റ് എടുക്കേണ്ടി വന്നത് എന്നാണ് എം എൽ എമാരെ അറിയിച്ചിട്ടുള്ളത് തൃക്കാക്കര എം എൽ എ അസൗകര്യം അറിയിച്ചതിനാൽ എം എൽ എ ഹോസ്റ്റലിൽ തന്നെ ഫ്ളാറ്റ് അനുവദിക്കും മറ്റ് ചില എം എൽ എമാരും ദൂരം ചൂണ്ടിക്കാട്ടി ഫ്ളാറ്റ് വേണ്ട എന്ന് നിലപാടെടുത്തിട്ടുണ്ട് അവർക്കടക്കം നില ബ്ലോക്കിന്റെ മുകളിലെ പുതിയ ഫ്ളാറ്റിൽ താമസമൊരുക്കിയിട്ടുണ്ട് എ സി സൗകര്യവും അനുവദിച്ചു മറ്റ് ഫ്ളാറ്റുകളിലും എ സി വയ്ക്കാൻ നടപടി തുടങ്ങിയതായിട്ടാണ് വിവരം നേരത്തെ സ്വന്തം നിലയ്ക്ക് ചില എം എൽ എ എ സി വെച്ചിരുന്നു കഴിഞ്ഞ വർഷമാണ് എം എൽ എ പുതിയ ഹോസ്റ്റൽ കോംപ്ലക്സ് നിർമ്മാണത്തിന് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അനുമതി ലഭിച്ചത് പാളയത്ത് പതിമൂന്ന് നിലകളുള്ള മന്ദിരത്തിന്റെ നിർമ്മാണത്തിനാണ് വ്യോമയാന വിഭാഗത്തിന്റെ ക്ലിയറൻസ് ലഭിച്ചത് അൻപത് വർഷത്തിലേറെ പഴക്കമുള്ള എം എൽ എ ഹോസ്റ്റലിലെ പമ്പ ബ്ലോക്കിൽ അസൗകര്യങ്ങൾ ഏറെയാണ് എന്നാണ് എം എൽ എ മാർ പറയുന്നത് ഇടുങ്ങിയതും പഴക്കമുള്ളതുമായ മുറികളിലെ താമസം ബുദ്ധിമുട്ടാണ് പമ്പ ബ്ലോക്ക് നവീകരിക്കുകയോ പൊളിച്ച് പുതുത് പടിയുകയോ ചെയ്യുക എന്ന രണ്ട് നിർദ്ദേശങ്ങൾ നിയമസഭാ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വച്ചിരുന്നു പുതിയ ഫ്ളാറ്റ് പണിയുന്നതാണ് ഗുണകരമെന്ന വിലയിരുത്തലിലാണ് പതിമൂന്ന് നിലയുള്ള ഫ്ളാറ്റ് സമുച്ചയം എന്ന ആശയം ഉണ്ടായത് വിമാനങ്ങൾ പറക്കുന്ന തന്ത്രപ്രധാന മേഖലയിൽ ഉയർന്ന് കെട്ടിടത്തിന് വ്യോമയാന വിഭാഗത്തിന്റെ ക്ലിയറൻസ് ആദ്യം ലഭിച്ചിരുന്നില്ല പിന്നീട് പുതുക്കി സമർപ്പിച്ച രൂപരേഖയ്ക്ക് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ അനുമതി നൽകിയിരുന്നു താഴെ രണ്ട് നില വാഹന പാർക്കിംഗും പതിനൊന്ന് നില ഫ്ളാറ്റുകളും ഉൾപ്പെടെയാണ് പതിമൂന്ന് നിലകൾ പണിയുന്നത് അറുപത്തിയഞ്ച് ഫ്ളാറ്റുകളാണ് പുതിയ മന്ദിരത്തിൽ ഉണ്ടാവുക സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയില്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന് വേണ്ടി നിയമസഭയിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ മറുപടി നൽകിയത് ഈ നിയമസഭാ സമ്മേളനത്തിലാണ് സംസ്ഥാനത്തിന്റെ മൊത്തം കടബാധ്യത മൂന്ന് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടിയാണ് എന്നാണ് കെ രാധാകൃഷ്ണൻ നിയമസഭയെ അറിയിച്ചത് രണ്ടായിരത്തി പത്തിനു ശേഷം അഞ്ച് വർഷം കൊണ്ട് സംസ്ഥാനത്തിന്റെ കടബാധ്യത നൂറ് ശതമാനം വർദ്ധിച്ചു സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സർക്കാർ ആവുന്നത്ര ശ്രമിക്കുന്നുണ്ട് എന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ പറയുന്നുമുണ്ട് നികുതി പിരിവ് കൂടുതൽ ശക്തമാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തിരുന്നു ഈ സഭാ സമ്മേളനത്തിൽ തന്നെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഗുരുതരമെന്ന് വ്യക്തമായിട്ടും എം എൽ എ ഹോസ്റ്റലിനു വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവിടാൻ പോകുന്നത് ശരിയാണോ എന്ന ചോദ്യം ചില വിമർശകർ ഉന്നയിക്കുന്നു സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുന്ന വിധത്തിൽ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കേന്ദ്രത്തോട് കടമായി ചോദിച്ച രൂപ ലഭിക്കാത്തതാണ് പ്രതിസന്ധിക്കിടയാക്കിയത് ശമ്പളം പത്ത് ശതമാനം മാറ്റിവയ്ക്കണമെന്ന നിർദ്ദേശം ധനവകുപ്പിന് മുന്നിലുണ്ട് എന്ന വാർത്തകൾ വന്നിരുന്നുവെങ്കിലും എന്നാൽ അങ്ങനെ ഒരു കാര്യം സർക്കാരിന്റെ പരിഗണനയിൽ ഇല്ല എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രതികരിച്ചിരുന്നു കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് സർക്കാർ ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം നൽകിയത് ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം പിൻവലിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ഈ സാമ്പത്തിക വർഷം ഒന്നിലധികം തവണ കടമെടുക്കാനുള്ള അപേക്ഷ നൽകിയെങ്കിലും കേന്ദ്രം അനുമതി നൽകിയിട്ടില്ല പലപ്പോഴായി നാലായിരം കോടി രൂപ റിസർവ് ബാങ്ക് ഷെഡ്യൂൾ ചെയ്തുവെങ്കിലും കേന്ദ്രം അനുമതി നൽകിയില്ല മുൻ വർഷങ്ങളിലെ കേരളത്തിന്റെ കടം സംബന്ധിച്ച കണക്കിൽ പൊരുത്തക്കേടുകൾ ഉണ്ട് എന്നാണ് കേന്ദ്രത്തിന്റെ വാദവും ഇക്കാര്യത്തിൽ കേന്ദ്രം വിശദീകരണം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് മറുപടി നൽകിയിട്ടുണ്ട് എന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്